ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് മീൻ അതിലേക്ക് വെച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് ഇങ്ങനെ നമ്മളെ നല്ല അടിപൊളി ഒരു തരണ്ടിമീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തവയിൽ വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. തരണ്ടി തവ ഫ്രൈ. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ക്ലിയർ ആക്കിയെടുക്കാം. നമ്മളിത് ഫുള്ളായിട്ടാണ് മുറിക്കാതെ ഫുൾ തരണ്ടി തവയിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെയൊക്കെ നന്നായിട്ടൊന്ന് ക്ലിയർ ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ നമുക്കത് നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. അതിന് വേണ്ട മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിക്കണത് ഒരു ഉള്ളി നന്നായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് അടിച്ചെടുക്കണം. അത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു തക്കാളി നന്നായിട്ട് മുറിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതുപോലെ കുറച്ച് ചപ്പ് അത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ട് മുളക് വേണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതൊന്ന് നമുക്ക് നന്നായിട്ട് മിക്സിയിൽ വെച്ചൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ശരിക്കത് അടിച്ചെടുത്ത് ഇനി നമുക്കിത് മീനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് അതിന് മുന്നായിട്ട് ഇതിൽ ഒരു ചെറുനാരങ്ങൻ്റെ നീര് മീനിൽ ഒട്ടിച്ചു കൊടുക്കാം. കുരുക്കൊക്കെ കളഞ്ഞിട്ട് നമ്മൾ മസാല ശരിക്കതിൽ തേച്ചു കൊടുക്കാം. നമ്മൾ പച്ച മസാലയാണ്, മുളക് പൊടി ഒന്നുമില്ല. അപ്പോൾ ഇതിനി നമുക്ക് മാറ്റി വെക്കാം. ഇത് നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കത്. അപ്പോൾ ഇതൊരു അരമണിക്കൂർ നമുക്ക് എടുത്തു വെക്കണം. അപ്പോൾ ഇനി നമുക്ക് അടുപ്പൊന്ന് സെറ്റാക്കിയെടുക്കാം. അപ്പോൾ നമ്മളെ ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. അമ്മ ഞാൻ മീനെടുക്ക്. അപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ അതിലേക്ക് വെച്ചെടുക്കാം. കുഴപ്പമില്ല, എന്നാ നല്ലോക്ക്. അപ്പോൾ നമ്മൾ ആദ്യം വെച്ച പാത്രത്തിൽ ഒന്നുകൊണ്ട് റെഡി ആയില്ല. അപ്പം ഇനി ഇതിലിട്ടിട്ട് നമുക്ക് റെഡി ആവാൻ നോക്കാം. മീൻ എന്തൊക്കെ അതിലാണ്ട് ചുരുണ്ട അങ്ങോട്ട് കളിച്ച് ആ പാത്രത്തിൽ. ആ മീനെടുത്താ. ഒന്നാം കണ്ട് ചുരുണ്ട് പോവാണ് കേട്ടാ. ഒന്ന് വിട്ട് നിൽക്കാം എല്ലാവരും. എന്തെങ്കിലുമൊക്കെ സംഭവിക്കുവാൻ. ഇല്ല, ഒന്നും സംഭവിച്ചില്ല. ചട്ട എടുത്താ. അപ്പോൾ ഇതിൽ റെഡി ആവാൻ സാധ്യത ഉണ്ട്. കുറച്ച് വെളിച്ചെണ്ണ വെച്ചാ. അപ്പം ഇനി അവിടെ കിടന്ന് ശരിക്കൊന്ന് പൊരിഞ്ഞ് വെറ്റാം നമ്മളെ. അപ്പോൾ ഇനി നമുക്കേ ഒന്ന് മറച്ചിട്ടെടുത്ത് വെക്കാം. ആരൊക്കെ അപ്പോൾ തന്നെ നമ്മളെ തരണ്ടി ഇവിടെ
ശരിക്കും എന്ത് വന്നിട്ടുണ്ട്, നമ്മൾ ഫസ്റ്റ് വെച്ച വലിയ തവയിൽ എന്തൊക്കെ കംപ്ലൈൻറ്റ് കോളായിപ്പോയി. പിന്നെ നമ്മൾ ചെറിയ തവ വെച്ച് ഇതിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ട്. മീനൊക്കെ ഒന്ന് ഒന്നന്ന് ഒന്നങ്ങോട്ട് പൊടിഞ്ഞു പോയിട്ടുണ്ട്, പക്ഷേ ശരിക്കും വെന്തിട്ടുണ്ട് മീൻ. ഇതൊക്കെ ഒന്നാകെ പൊടിഞ്ഞു പോയിട്ടാ. നമുക്കിനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. ശാല പ്ലേറ്റ് എടുക്ക്, പീസ് പീസായിട്ട് വെക്കാം നമുക്ക്. ഒരു മിനിറ്റ്, പിന്നെ നമ്മൾ നേരത്തെ അടിച്ചു വെച്ച ബാക്കി ചട്നി ഉണ്ടല്ലോ, ആ ഒരു കൂട്ട്, അത് നമുക്ക് ഈ തവയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അധികം ചൂട് വേണ്ട, ആ ചെറിയ ചൂടുള്ള തവയിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. ഈ മസാല ഒന്ന് ചൂടാക്കി ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒറ്റിച്ചു കൊടുക്കാം. അപ്പോൾ തന്നെ നമ്മളെ തെരണ്ടി ഫ്രൈ, തവാ ഫ്രൈ, തെരണ്ടി തവാ ഫ്രൈ നമ്മൾ ഉണ്ടാക്കാൻ നോക്കി. പക്ഷേ കുളമായെങ്കിലും അത് ശരിയായിട്ടുണ്ട്, ഒന്ന് പൊടിഞ്ഞു പോയെങ്കിലും നന്നായിട്ട് വന്ന്. നമുക്ക് നോക്കാൻ എങ്ങനെ ഉണ്ട്. സംഭവം സൂപ്പർ ആട്ടോ. ശാല ചോദിച്ചോ. എന്നോ നഫ്ലി കൈ എടുത്ത് വെച്ചോ. മനസ്സാവുന്നോ? എന്താ അവിടെ അടിപൊളി. നമ്മൾ ഉണ്ടാക്കുമ്പോൾ കൊള്ളായി, പക്ഷെ കഴിഞ്ഞപ്പോൾ നന്നായില്ലേ. എന്നാ എന്നാ അൻസിൽ നിന്നാ എന്നാ നമ്മളെ ക്യാമറമാൻ അൻസിൽ അൻസിൽ വലിയൊരു പീസ് എടുക്കല്ലേ. എന്നാ അൻസിലാ കഴിച്ചു നോക്കി. എന്താ അവിടെ ഭയങ്കര പുളിയിലേ. അത് ഈ മീനിൻ്റെ പുളിയാ. എന്നാ എന്താ പടം അൻസ്, എന്താ പടം, എന്താണ്, എന്താ പാട്, അവിടെ നോക്കി പറയും, അവിടെ നോക്കി പറയും. എന്താ പാട്, ഇങ്ങനെ ഇങ്ങനെ നോക്കി പറയും, അടിപൊളി എന്ന് പറയും. അൻസു അൻസുമോനെ വെച്ചില്ലല്ലോ. എന്നാ അൻസുമോ എടുത്തോ, അതിൽ നിന്ന് എടുത്തോ. അടിപൊളിയാ, അടിപൊളിയായിക്കണമെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്തു നോക്കാം, എല്ലാവരും കഴിച്ചോളേ, എല്ലാവരും ചെയ്തു നോക്കിക്കോളെ. ഇത് കുഴപ്പമില്ല, നമ്മളെ തരണ്ടി തവയിലിട്ടിട്ട് ഫ്രൈ ആക്കിയത്. കുറച്ച് റിസ്ക് എടുത്തിട്ടാണല്ലോ നമ്മളെ അടിപൊളിയാക്കി എടുത്ത്, കുഴപ്പമില്ല, ചെയ്യാൻ പറ്റും. നല്ല ടേസ്റ്റ് ഉണ്ട് അതിൻ്റെ, തരണ്ടിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് നമുക്കിതിൽ. നമ്മൾ മുളക് പൊടി അങ്ങനെയുള്ളൊരു കൂടുതൽ മസാലകൾ ചേർത്തിട്ടില്ല, വെറും ഒരു പച്ച മസാല മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ട് കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ചെയ്തു നോക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിലും നല്ലൊരു വീഡിയോ മാറ്റി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.